പറന്ന് കട്ട് ചെയ്യും. കറയുണ്ട് കറ, അതുകൊണ്ട് വെള്ളമുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. ഇതാണ് കൊടപ്പൻ. ഇതാ നോക്ക്, നമ്മൾ കായ വെട്ടാൻ പോവാണ്. ഉണ്ട് നല്ല വീറ്റ കേട്ടോ. പടത്തിക്കായ, ഏത്തപ്പടത്തി, നേന്ത്രപ്പടത്തി എന്ന് പറയും. അതായത് വലിയ കായാണ്, നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. പടത്തിക്കായ ഇത് കണ്ട, ഇത്രയും വലിയ കായാണ്. ഇത് നമ്മൾ കൊല വെട്ടുന്നത്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരു കൊച്ചു ഫാമിലാണ്, ചെറിയൊരു ഫാം. ഫാം എന്ന് പറയുമ്പോൾ കുറച്ച് പശുക്കളുണ്ട്, പിന്നെ കുറച്ച് എന്താ പറയുക, അടക്കാമരം, അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സ്, ഇതെല്ലാം നട്ടുപിടിപ്പിച്ച് ഒരു ഫാമിൽ. അവിടെ നമ്മൾ കുറച്ച് വാഴകൾ നട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ തന്നെ വ്യത്യസ്തമായ, ഇന്ത്യയിലും പുറത്തുള്ളതും വ്യത്യസ്തമായ 35 വെറൈറ്റി വാഴകൾ ഒരു നാഷണൽ ഓർഗാനിക് ഫെസ്റ്റിവൽ നടന്നപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്ത്. അപ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായൊരു വാഴ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരു ചെറിയ കണ്ടൻറ്റാണിത്, കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഒരു ഇൻഫോർമേഷനാണ്, ഒരു അറിവും കൂടിയാണ്. നമ്മൾ വാഴ കണ്ടിട്ടുണ്ട്, എന്തൊക്കെയുണ്ട്, റോബസ്റ്റ വാഴ കണ്ടിട്ടുണ്ട്, പാളയം കൂടൻ കണ്ടിട്ടുണ്ട്, പിന്നെ എന്താ നമ്മൾ ഞാലിപ്പൂവൻ, കണ്ണൻ വാഴ, പിന്നെ ഏത്തവാഴ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്ന വാഴകൾ. ഇതല്ലാതെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ അമൃത സാഗർ, അങ്ങനത്തെ ഒരു വാഴയുണ്ട്, നല്ല ടേസ്റ്റുള്ള പഴം. ബാംഗ്ലൂർ റോബസ്റ്റ പോലെ തന്നെ ഭയങ്കര മഞ്ഞ കളറിലെ പഴുത്ത് വന്ന് ഭയങ്കര മധുരമുള്ളത്. പിന്നെ മൾട്ടി ഫ്ലവർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു കൊലയിൽ ഒരുപാട് കൊടപ്പൻ, 3ഓ 4ഓ 5ഓ കൊടപ്പൻ ഉണ്ടായിട്ട് മൾട്ടി ഫ്ലവർ വാഴയുണ്ട്. അത് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതുപോലെ തന്നെ ബ്ലൂ ജാവ, അങ്ങനെ കുറേ ഉണ്ട്. പതുക്കെ പതുക്കെ നമുക്ക് ഓരോന്നിലോട്ട് പറയാം. ഇതൊരു ചെറിയ കണ്ടൻറ്റാണ്, ഒന്ന് കണ്ടു നോക്കൂ, നമുക്ക് അങ്ങോട്ട് പോവാം. സോ ഇതാണ് നമ്മുടെ മൾട്ടി ഫ്ലവർ. ഇത് മൾട്ടി ഫ്ലവർ വാഴയുടെ ഒരു കണ്ണാണ്, ഇത് കണ്ണ്. ഇത് പിരിച്ചു വെക്കാനുള്ളതാണ്, രണ്ട് കണ്ണുണ്ടായിട്ടുണ്ട്. ഇതാണ് വാഴ, ഈ വരുന്നതാണ് വാഴ. കണ്ടോ ആ കുഴപ്പം, കണ്ടോ ആ നോക്കി, കണ്ടോ 1, 2, 3, 4, 5, 6, 7, 8 ഒത്തിരി കുഴപ്പനുണ്ടോ അതിമ. അതൊരു ഡിഫറെൻറ്റ് ബ്രീഡാണിത്. സോ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, അതിനകത്ത് ആ വ്യത്യാസം കാണാൻ പറ്റും. കൊല കുറച്ച് ചെറുതാണ്, പക്ഷേ ഒരുപാട് കുഴപ്പൻ അതിനകത്ത് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് മൾട്ടി ഫ്ലവർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിത് ഫസ്റ്റ് ടൈം നട്ടിട്ട് ഉണ്ടായേക്കണതാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അത്ര ആധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല, എന്നാലും കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബ്രീഡ് പ്രൊട്ടക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് കൊല വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കണ്ണ് പിരിച്ചെടുത്തിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വച്ച് അതിനെ പ്ലാന്റ് ചെയ്ത് അതിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം എഴുതി ഒട്ടിച്ച് അത് പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പം നമ്മൾ ഈ കൊടപ്പൻ കട്ട് ചെയ്യാൻ പോവാണ്. ഈ കൊടപ്പൻ ആ പറന്ന് കട്ട് ചെയ്യും. കറയുണ്ട് കറ, അതുകൊണ്ട് വെള്ളമുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. ഇതാണ് കൊടപ്പൻ. ഇതാ നോക്ക്, നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ എല്ലാ സൈഡിൽ കൂടി ഇത് കാണാൻ പറ്റും. കണ്ടോ എത്ര കൊടപ്പനാണെന്ന് നോക്കി, കണ്ടോ എത്ര ഉണ്ടോ നോക്കി. ഇതേ കൊച്ചു കൊച്ചു കൊടപ്പനകളുണ്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം. 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. കണ്ടോ അതുകൂടാതെ അതിൻ്റെ മുകളിലൊരു കൊച്ചു കൊലയും വേറെയും കുഴപ്പൻ വന്നിട്ടുണ്ട്. കണ്ടോ മെയിൻ കൊല മുകളിലുണ്ട്. ആ ഇതാണ് സാധനം. ഇതാ കണ്ടോ മൾട്ടി ഫ്ലവർ. ഒരു വാഴയും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. നമുക്ക് ആ കൊല വെട്ടാം. മറ്റേ കൊല നമ്മൾ വെട്ടിയിട്ടില്ല, കുഴപ്പൻ മാത്രമേ വെട്ടിയുള്ളൂ, അത് ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ഇത് വലിയ കായാണ്, ശ്രദ്ധിച്ച് നോക്കിയറിയാം. കൊല വലുതാണ്, കായ ഭയങ്കര വലുതാണ്. ഏത്തപ്പടത്തി അല്ലെങ്കിൽ ഏത്തപ്പടത്തി, നേന്ത്രപ്പടത്തി എന്ന് പറയും. അതായത് വലിയ കായാണ്, നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. പടത്തിക്കായ ഇത് കണ്ട, ഇത്രയും വലിയ കായാണ്. ഇത് നമ്മൾ കൊല വെട്ടുന്നത്. ഇതും ഇതുപോലെ തന്നെ ആ ഒരു ബ്രീഡ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ച് ഇപ്പോൾ ഇതായതാണ്. ഈ വാഴ വെട്ടാൻ പോവാണ്. ഇത്തിരി വലിയ കൊലയാണ്, അതുകൊണ്ട് രണ്ടുപേര് വേണം സഹായത്തിന്. ആ വെട്ടിക്കോ, മതി മതി മതി, പതുക്കെ പതുക്കെ. കണ്ട നമ്മൾ വീഡിയോയിൽ പറഞ്ഞാൽ കണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ പടത്തിക്കായ. നോക്ക് വലിയ വലിയ കായയാണ്. നമ്മൾ പതുക്കത്ത പോലും ആദ്യം അതിൻ്റെ നമ്മൾ ഇതെല്ലാം വെട്ടി മാറ്റണം. ഇലയെല്ലാം വെട്ടി മാറ്റി അതിൻ്റെ അടിയിലും നമ്മളൊരു ഒരു കണ്ണ് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു കണ്ണ് നമ്മൾ അതിൻ്റെ അടിയിലും നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടോ അത് അതിന്
വെട്ടണ്ടാണ്, വെട്ടണ്ടല്ല അത് നട്ടുപിടിപ്പിക്കേണ്ടതാണ്. അവിടെ നിന്ന് അത് അവിടെ കീപ്പ് ചെയ്യും. അത് കൂടാതെ അവിടെ നിന്നൊരു കണ്ണെടുത്തിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് നട്ടുപിടിപ്പിക്കും. അടുത്ത പ്രാവശ്യം കള്ളും കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ വാഴ വെട്ടാൻ പോലും. സോ ഇതാണ് കായ. നമ്മൾ കായ വെട്ടാൻ പോവാണ്. ഉണ്ട് നല്ല വീറ്റ കേട്ടോ, പടത്തിക്കായ. ക്ലോസ് ആയിട്ട് നോക്കി. സോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മൾ രണ്ട് വാഴ ഇതിൽ പരിചയപ്പെടുത്തി. ആ രണ്ട് വാഴയിൽ ഒന്ന് മൾട്ടി ഫ്ലവർ, ഒന്ന് പടത്തി, അതായത് ഏത്തപ്പടത്തി അല്ലെങ്കിൽ നേന്ത്രപ്പടത്തി. ഇതാണ് നമ്മുടെ കായ. ഇത്രയും വലുപ്പമുണ്ട്. 1, 2, 3, 4, 5 പടലയോളം ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇത് കണ്ട അറ്റമൊക്കെ കണ്ട ഒരു മുള്ളു പോലെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്തൊക്കെ എല്ലാത്തിൻ്റെ അറ്റത്ത് ഭയങ്കര ഷാർപ്പായിട്ട് മുള്ളു പോലെ വന്നിട്ടുണ്ട്. ഇത് പടത്തി വർഗ്ഗമാണ്, പടത്തിക്കായാണ്. ഇത് ബജി അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പഴുത്തിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ കായ എന്താ പറയുക, പച്ചനെ കറിക്കരിയാനും എല്ലാം ഉപയോഗിക്കാം. ഇത് കൂടാതെ ഇതിൻ്റെ തൊലി, കായയുടെ തൊലി തോരൻ ഉണ്ടാക്കാം. പിന്നെ ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വറക്കാനും ഇത് ഉപയോഗിക്കാം. ഭയങ്കര മൾട്ടി പർപ്പസ് ആണ്. അപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ്. കായയ്ക്ക് നല്ല വലുപ്പമുണ്ട്. ഏത്തക്കായ പോലെ ഇരിക്കും, പക്ഷേ ഏത്തക്കായല്ല, പടത്തിക്കായ എന്നാണ് ഇതിനെ പറയുന്നത്. ഭൂമിയിൽ ഈ പ്രകൃതിയിൽ ഒരുപാട് ബ്രീഡുകളുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ സഹവാസവും മനുഷ്യൻ്റെ പോപ്പുലേഷൻ കൂടിയപ്പോൾ അവർക്ക് വേണ്ടി, വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. സോ നമ്മൾ പക്ഷെ എന്ത് ചെയ്തു, നമ്മളുടെ സ്വാർത്ഥത കാരണം നമ്മൾ അവയുടെ എല്ലാം ഉന്മൂലനാശം അല്ലെങ്കിൽ അവരുടെ എല്ലാം സഹവാസങ്ങൾ, സഹവാസ കേന്ദ്രങ്ങൾ വെട്ടി നശിപ്പിക്കുകയും അങ്ങനെയൊക്കെ വന്ന് ബ്രീഡുകളെല്ലാം പ്രൊട്ടക്റ്റഡ് ആവേണ്ടത് പ്രൊട്ടക്റ്റഡ് ആവാതെ പോയി. അതായത് ബ്രീഡുകളെല്ലാം നശിച്ചു പോയി. അതുപോലെ ജീവികളെയും മറ്റുള്ള ഇതിനെയൊക്കെ പോലെ, ജീവനുള്ള ജീവജാലങ്ങളെ പോലെ തന്നെയാണ് വാഴയും വൃക്ഷങ്ങളും തൈകളും എല്ലാം. ശരിക്കും പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ വൃക്ഷങ്ങളും സസ്യങ്ങൾക്കും ഒരു ഔഷധ ഗുണമുണ്ടെന്നാണ് പറയണേ. അത് എന്താ പറയണേ, ആയുർവേദത്തിൽ പറയുന്നുണ്ട് എല്ലാ വൃക്ഷങ്ങൾക്കും സസ്യങ്ങൾക്കും ഒരു ഔഷധ ഗുണമുണ്ട്. സോ നമ്മളെന്ത് ചെയ്യണം, ആ വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ നമ്മൾ ഉത്തരവാദിത്വമുള്ള ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണം, സംരക്ഷിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നത്. അത് നോക്കട്ടെ, ഇതെൻ്റെ ഒരു ശ്രമമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആസ് യൂഷ്വൽ. ഓക്കെ, നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ്.